വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ സർക്കാർ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ അനാവശ്യമായ ദൂർത്ത് ഉണ്ട് എന്ന് ഒരു വിമർശന രൂപേണ പറയാൻ സി പി ഐ തയ്യാറാകുന്നു ഞങ്ങളങ്ങനെ പറയുന്നില്ല ഞങ്ങൾക്കത് ബോധ്യമല്ലാത്തത് കൊണ്ട് ഞങ്ങളത് പറയുന്നില്ല എന്നുള്ളൂ പക്ഷേ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ ഒരു വിഭവ വിനിയോഗത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ ഞാനിപ്പോഴും അടിവരായിട്ട് പറയുന്ന അതിനൊരു മുൻഗണനാക്രമം തീരുമാനിക്കണം അപ്പോൾ ഈ അത്തരം വിമർശനം ഏതിനാണ് ഫസ്റ്റ് പരിഗണന കൊടുക്കേണ്ടുന്നത് ഏത് കാര്യത്തിനാണ് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലുള്ള പണം ആദ്യം ചെലവാക്കേണ്ടുന്നത് എന്നുള്ളത് ഗവണ്മെൻറ്റ് ആലോചിക്കണം അതിന് വേറെ അതിന് ഇന്ന് രാഷ്ട്രീയമായ ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പരിഗണനയും ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ വിഭവ വിനിയോഗത്തെ സംബന്ധിച്ച് ആ നിലയിലുള്ള ഒരു പരിഗണനയാണ് ഉണ്ടാവേണ്ടത് സർക്കാരിൻ്റെ ഇമേജ് പ്രതിച്ഛായി വലിയ രീതിയിൽ തന്നെ കളങ്കപ്പെടുത്തിയിട്ടുള്ള ആരോപണങ്ങളും അഴിമതി ആരോപണ വിവാദങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയൊന്നും സി പി ഐ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല ഏറ്റവും കൂടുതൽ മാസപ്പടി വിവാദത്തിൽ പോലും സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഒരു നിലപാടെന്താണ് എന്ന ഒരു പ്രസ്താവനയൊന്നും ഉണ്ടാകുന്നില്ല ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യനില ഒക്കെ ഉള്ളതുകൊണ്ടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സി പി ഐ സംസ്ഥാനത്ത് നിശ്ശബ്ദമായിരിക്കുകയാണോ കുറെ കാലമായി അല്ല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് അതിന് മേമ്പടി പകരണ്ടെന്ന ബാധ്യത സി പി ഐക്കില്ല ഞങ്ങൾ അതിന്മേൽ പ്രതികരിക്കേണ്ടുന്ന ആവശ്യമില്ല അതിനെ പ്രതികരിക്കേണ്ടുന്ന ആളുകൾ പ്രതികരിച്ചാൽ മാത്രം മതി പാർട്ടി സി പി ഐ എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഭരണകക്ഷി ഭരണ കക്ഷിയുടെ ഭാഗത്തുള്ള ഒരു കക്ഷി എന്നുള്ള നിലയിൽ അത്തരം വിവാദങ്ങളുടെ പുറകെയോ അത്തരം ആരോപണങ്ങളുടെ പുറകെ പോകേണ്ടെന്ന കാര്യം ഞങ്ങൾക്കില്ല എന്തായാലും എന്തായാലും അത് ഭാഗമാണല്ലോ ആണല്ലോ സർക്കാരിനെ ബാധിക്കുന്ന വിവാദങ്ങളൊന്നും സി പി ഐക്ക് പങ്കില്ല എന്നാണ് സി പി ഐക്ക് പങ്കില്ലെന്നല്ല അതിലൊന്നും പ്രതികരിക്കേണ്ടെന്നൊരാവശ്യമില്ല സി പി ഐക്ക് അതിലുള്ള അഭിപ്രായങ്ങൾ എൽ ഡി എഫിന്റെ യോഗം കൂടുമ്പോഴും സി പി ഐ സി പി എം ചർച്ചകൾ നടത്തുമ്പോഴും തെറ്റിദ്ധാരണ മാറ്റേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടി ടു പാർട്ടി എന്നുള്ള നിലയിലോ ആ പറഞ്ഞു കാര്യമില്ല ഇപ്പോഴും താഴെത്തിട്ടില്ല അണികളുടെ മുന്നിൽ ഇപ്പോഴും ആ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വെളിയും ഭാർഗവനും സി കെ ചന്ദ്രപ്പനും ഒക്കെ സി പി ഐയുടെ സംസ്ഥാന നേതൃനിരയിൽ നേതൃത്വം നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന സി പി ഐ ആ ഒരു ആർജവും അതൊന്നും അല്ലെങ്കിൽ അവിടെ എന്തും പ്രതികരിക്കാനുള്ള ഒരു ഒരു കമാൻറ്റിംഗ് പവർ ഒന്നും ഇപ്പോഴും ആ കമാൻ്റിങ് പവർ അല്ല ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഈ താഴെത്തട്ടിലുള്ള ആണികൾ ഇപ്പോഴുള്ള സി പി ഐ നേതാക്കളിൽ നിന്ന് നേതൃത്വത്തിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് അതെവിടെയൊക്കെ കൈമോശം വന്നു എന്ന് തോന്നുന്നുണ്ടോ സി പി ഐയിലെ അംഗങ്ങൾക്കോ അതിലെ അനുഭാവികൾക്കോ ആ നിലയിലുള്ള തോന്നലില്ല വെളിയിലുള്ള ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഞാനത് മറുപടി പറയേണ്ടെന്ന കാര്യമില്ല പലപ്പോഴും പ്രതിപക്ഷം പോലും യു ഡി എഫ് പോലും പലപ്പോഴും പറയുന്നുണ്ട് ഇപ്പോഴും സർക്കാരിനെ സി പി ഐ ഇപ്പോഴും സി പി എമ്മിനെ പിന്തുണച്ചു എല്ലാ തെറ്റുകൾക്കും മറ പിടിച്ച് അല്ലെങ്കിൽ അതൊക്കെ നിശബ്ദമായി സി പി ഐ നിൽക്കുന്നു എന്നാണ് ആ അതെ അതാ പറഞ്ഞത് പ്രതിപക്ഷമോ മറ്റാരെങ്കിലും പറയുന്നതിന് ഞങ്ങളതിൻ്റെ വിശദീകരണത്തിന് പോലും ഞങ്ങളുടെ പാർട്ടി സേതാക്കൾക്ക് പാർട്ടിയുടെ നേതൃത്വം ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള അഭിപ്രായം ഇല്ല ഈ താഴെത്തട്ടിൽ ജനങ്ങളെ ഭരണഘട്ടങ്ങളൊക്കെ വിലയിരുത്താനായി ജനങ്ങളെ നേരിട്ട് കാണുന്ന കേരളീയം ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുമ്പോൾ എൻ ഡി എയിലെ ഒരു മന്ത്രി നിങ്ങളുടെ ഒപ്പം ഇപ്പോഴും ഉണ്ടല്ലോ ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ തീരുമാനമെടുക്കാൻ എൽ ഡി എഫിനാകാത്തത് അത് അവരുടെ ജനതാദൾ എസിൻ്റെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും അവർ പിന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സംസ്ഥാന ഘടകം അതിൽ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വളരെ വ്യക്തമായി അവരത് പറഞ്ഞു അത് അവർ സംഘടനാപരമായി അവരുടെ ഒരു പാർട്ടി ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ അതിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് മാറി പ്രത്യേകമായ ഒരു തീരുമാനം അവർ പ്രഖ്യാപിച്ചപ്പോൾ അതിനനുസരിച്ചൊരു നിലപാട് അവരെടുക്കേണ്ടുന്നതാണ് സ്വാഭാവികമായിട്ട് അതിനൊക്കെ ചർച്ചയ്ക്ക് കുറച്ച് സമയം അവർക്ക് വേണമായിരിക്കും അതുകൊണ്ടെടുക്കുന്ന താമസമായിരിക്കും എന്തായാലും എൻ ഡി എയുടെ ഘടകക്ഷിയായി ജനതാദൾ എസ് പോകുന്നിടത്തോളം കാലം അതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് കേരള ഘടകം തീരുമാനിക്കുന്നതെങ്കിൽ അതിനകത്ത് ആ നില തുടരാൻ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് അവർ മറിച്ചൊരു തീരുമാനം എടുക്കും അതിന് അല്പം കൂടെ സമയം അവർക്ക് വേണമെന്നുള്ളതേ ആയിരിക്കും ആ നിലയാണ് ഞാനതിനെ കാണുന്നത് ചേരാനിക്കുന്ന എൽ ഡി എഫ് യോഗത്തിന് മുന്നോടിയായെങ്കിലും സംസ്ഥാനത്തെ ജെ ഡി എസ് ഘടകത്തിൽ നിന്ന് കൃത്യമായ ഒരു അന്തിമമായ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ അത് സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ അവരല്ലേ തീരുമാനിക്കേണ്ടത് കൃത്യമായ തീരുമാനമെടുക്കാതെ എൽ ഡി എഫ് യോഗത്തിലൊക്കെ അവർ പങ്കെടുക്കുമ്പോൾ അത് വേറൊരു സന്ദേശമല്ലേ പുറത്തു വരുന്നത് അല്ല എന്തിനാണ് ഈ പ്രതിപക്ഷത്തിന് ബി ജെ പിക്ക് ഒക്കെ ഒരു ആയുധം വെച്ചു കൊടുക്കുന്നത് അല്ല അത് അത് ജനതാദല സംസ്ഥാന ഘടകമാണ് ആ ചോദ്യത്തിന് അവരുടെ മനസ്സിൽ അത് നന്നായിട്ട് കൊള്ളട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക എന്തിനാണ് മറ്റുള്ളവർക്ക് ഒരു വടി കൊടുക്കുന്നെന്നുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരതിന്മേൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അത് സംഘടനാപരമായി തന്നെ അവർ പ്രഖ്യാപിക്കട്ടെ ഇത്രയും സമയം സഹകരിച്ചതിന് നന്ദി താങ്ക്സ്